ശ്രീമതി മേരി ജോർജ, ഒരു ഭാഗത്ത് ഈ സാധാരണ സർക്കാരുകൾ എപ്പോഴും മാറി മാറി വരുന്നതാണ് പതിവ്, പക്ഷേ ഇപ്പോഴങ്ങനെ ആയിരുന്നില്ല. ശരിക്കും സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതു മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒരു സുവർണ അവസരം തന്നെയാണ്. കാരണം ഈ പ്രതിസന്ധിയിലായിരുന്നു ഇതിനു മുമ്പുള്ള സർക്കാർ എന്ന് പറഞ്ഞത് ധനമന്ത്രിയായി ചുമതലയേറ്റ തോമസ് ഐസക്കാണ്. അവിടെ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ പൂച്ച പെറ്റുകിടക്കുന്ന സാഹചര്യമാണ് എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. അതിൽ നിന്ന് മാറി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരം അത് രണ്ടാമതും സംസ്ഥാനത്ത് ജനങ്ങൾ നൽകി ഇടതുപക്ഷത്തിന് എന്നാണ്. അപ്പോൾ മുണ്ടു മുറുക്കിയെടുക്കേണ്ട സമയമാണ് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ കേന്ദ്ര പദ്ധതികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കെ വി തോമസിനെ, അവിടെ വേണു രാജാമണി ഉണ്ട് എങ്കിൽ കൂടി ഒരാൾ കൂടി ഇരിക്കട്ടെ എന്ന തരത്തിൽ അക്കോമഡേഷൻ നൽകുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് ദീർഘവീക്ഷണത്തോടെ പോകാൻ നമ്മുടെ സർക്കാർ തയ്യാറായിരുന്നോ? മിസ്റ്റർ അഭിലാഷ്, എൻ്റെ പൂർണ്ണ വിശ്വാസം ഈ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ സർക്കാരുകൾ ധന അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം എന്നല്ല പറയേണ്ടത്, ധന അച്ചടക്കം, ധന പ്രതിസന്ധിയാണ് സംസ്ഥാനം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, എല്ലാവരും തെറ്റിച്ചാണ് അത് പ്രയോഗിക്കുന്നത്. താങ്കൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ധനമന്ത്രി പോലും തെറ്റിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ധനപ്രതിസന്ധിയാണ്. അതായത് നമ്മൾ ഫിനാൻസ് മിനിസ്റ്ററെ ധനമന്ത്രി എന്നല്ലേ വിളിക്കുന്നത്? ഫിനാൻസ് മിനിസ്റ്ററെ അല്ലാതെ സാമ്പത്തിക മന്ത്രി എന്നല്ലല്ലോ വിളിക്കുന്നത്. അപ്പൊ ഫിസ്കൽ ക്രൈസിസ് അഥവാ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ധനപ്രതിസന്ധിയാണ്. അതായത് സർക്കാരിന്റെ പ്രതിസന്ധി ധനപ്രതിസന്ധിയാണ്. അപ്പോ അങ്ങനെ ഈ ധനപ്രതിസന്ധി, പിന്നെ ജയേന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവം ഉള്ളത് തന്നെയാണ്. പക്ഷെ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ശ്രീ തോമസ് ഐസക് അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് 2000 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും നമുക്ക് ധനപ്രതിസന്ധി ഉണ്ട്, അതിന് ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ ധനപ്രതിസന്ധി 2016, അതായത് ഡോക്ടർ ഐസക് ഒക്കെ, അതായത് പിണറായി വിജയൻ, ആദ്യ പിണറായി വിജയൻ ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ ആ പ്രതിസന്ധി വളരെ ലഘുവായിരുന്നു. ആ ലഘുവായിരുന്ന സാഹചര്യത്തിൽ പോലും ഡോക്ടർ ഐസക് പറഞ്ഞതാണ് പൂച്ച പെറ്റുകിടക്കുന്നു ഖജനാവിൽ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അതല്ല. അതിനേക്കാൾ ഉപരി ഈ തരത്തിൽ മുൻപോട്ട് പോയാൽ 2021 ആവുമ്പോഴത്തേക്കും ശമ്പളവും പെൻഷനും പോലും മുടങ്ങിപ്പോകുന്ന തരത്തിൽ ധനപ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് അദ്ദേഹം വൈറ്റ് പേപ്പറിലൂടെ പറഞ്ഞത്. അപ്പൊ ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത ഞാൻ ഓർക്കുകയാണ്, അതായത് യൂണിവേഴ്സിറ്റികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റ് കൊണ്ടാണ് അവരുടെ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ ഈ അടുത്ത, അതായത് ജനുവരിയിലെ ശമ്പളം കൊടുക്കേണ്ട, ഫെബ്രുവരിയിലെ ശമ്പളം കൊടുക്കേണ്ട ഗ്രാന്റ് ജനുവരി 1-2 തീയതിയൊക്കെ ആവുമ്പോഴത്തേക്ക് സാധാരണ യൂണിവേഴ്സിറ്റിയിൽ എത്തും. ഇത് ഈ വർഷം, ഈ പ്രാവശ്യം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഫെബ്രുവരിയിലെ യൂണിവേഴ്സിറ്റിയുടെ ശമ്പളം മുടങ്ങുമോ എന്ന് അവർ ആദ്യ പൂണ്ടിരിക്കുന്നു. അത് ഇന്ന് പത്രത്തിൽ വാർത്തയായിട്ട് വന്നിരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെയാണ് മറുവശത്ത് നമ്മൾ കാണുന്നത്, അതാണ് 11 കോടി രൂപയുടെ, അതായത് ജലവൈദ്യുത പദ്ധതിയല്ല, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ചെലവിട്ട, കോൺട്രാക്ടർമാർക്ക് കൊടുത്ത് ചെലവിട്ട 11 കോടി രൂപയുടെ എന്താണ് വൗച്ചർ ഇല്ല. അതായത് അത് അവിടെ എഴുതിയിടേണ്ട, ചേർക്കേണ്ടടുത്ത് ചേർക്കാതെ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥര് കൈമടങ്ങായി എടുത്തുകൊണ്ട് പോയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ ഒരു വശത്ത് ഇതുപോലെ ഉള്ള, അതായത് വിഭവം ചോരണം, ചോഷണം എന്നോ ചോരണം, ചോരുന്നു എന്ന് വെച്ചാൽ എങ്ങനെയാണ്, മോഷ്ടിച്ച് ചോരുന്നോ എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. മറുവശത്ത് പിന്നെ ഈ അമിതമായ ചെലവ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട്, ഇതൊക്കെ വരാനിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് 2002, അതായത് 900 അഭിലാഷിന് അറിയാം, ഇന്ത്യ തന്നെ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ LPG, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ,
എന്ന് പറഞ്ഞ എൽ പി ജി പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നത്. അങ്ങനെ വീണ്ടും കടക്കണിയിലേക്ക്, അതായത് സംസ്ഥാനങ്ങൾ ഓരോന്നായി കടക്കണിയിലേക്ക് പോയാൽ ആ കടഭാരം മുഴുവൻ അവസാനം വരുന്നത് കേന്ദ്രത്തിന്റെ തലയിലാണ്. അങ്ങനെ കേന്ദ്രം തന്നെ, ഇന്ത്യ തന്നെ കടക്കണിയിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാനാണ് 2002 ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്നൊരു ആക്ട് പാസ്സാക്കുന്നത്. ആ ആക്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം സീറോ ആക്കണം, അതായത് റവന്യൂ ചെലവും റവന്യൂ വരുമാനവും തമ്മിൽ ഒന്ന് ചേർന്ന് പോകണം, മാറ്റം ഉണ്ടാകാൻ പാടില്ല, വിടവ് ഉണ്ടാകാൻ പാടില്ല. അത് ഒരു സംസ്ഥാനത്തിന് ഇതുവരെ പാലിക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള മാൻഡേറ്റ്, ആ നിയമം പറയുന്ന മാൻഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു വർഷത്തെ, അതത് വർഷത്തെ കടം എന്ന് പറയുന്നത് ജി എസ് ഡി പിയുടെ 3% ജി എസ് ഡി പി എന്ന് പറഞ്ഞാല് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനം, അതിന്റെ 3% കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർന്നില്ല, ഒന്നുകൂടിയുണ്ട് വളരെ പ്രധാനമായിട്ട്. ഒരു സംസ്ഥാനത്തിന്റെ സഞ്ചിത കടം, ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് എന്ന് പറഞ്ഞാല് സംസ്ഥാനം ഫോം ചെയ്ത വർഷം മുതൽ ഇന്നേ തീയതി വരെ അക്യൂമുലേറ്റ് ചെയ്ത കടം, അത് ആ ജി എസ് ഡി പിയുടെ അഥവാ സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 29% കൂടാൻ പാടില്ല. ഇതാണ് മൂന്നാമത്തെ മാൻഡേറ്റ്. ഈ മൂന്ന് മാൻഡേറ്റുകളിൽ ഒന്നാമത്തേത്, അതായത് റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഒന്നിച്ചാക്കണം എന്നുള്ളത്, ഒരു സംസ്ഥാനത്തിനും ഇതുവരെ, കേന്ദ്രത്തിനോ സംസ്ഥാനങ്ങൾക്കോ ഇതുവരെ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ ഘടകം എന്താണത്, മാൻഡേറ്റ് എന്താണത്, ജി എസ് ഡി പിയുടെ 3% ഓരോ വർഷത്തെയും കടം നിജപ്പെടുത്തണം. അത് പല സംസ്ഥാനങ്ങളും നേടിയിട്ടുണ്ട്. കേരളത്തിന്റെ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലെ കടം ഒന്ന് നോക്കണം. സഞ്ചിത കടം 29% കൂടാൻ പാടില്ലെന്നാണ്. ആ സഞ്ചിത കടമാണ് 37.2% കഴിഞ്ഞ 3 വർഷവും 37%ന് മുകളിലാണ്. അപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ മാസമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഓൾ ഇന്ത്യ, അതായത് സംസ്ഥാനതല പഠനം നടത്തി പറയുന്നു, 4 സംസ്ഥാനങ്ങളാണ് 35% മുകളിൽ, 29% ഇരിക്കേണ്ടതാണ്, 35% മുകളിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതിലൊന്നാണ് കേരളം. മാത്രവുമല്ല, കേരളം 35 മുകളിലാണ്. നമ്മൾ പറഞ്ഞല്ലോ 37.12% കടം കേരളത്തിന്റെ. കഴിഞ്ഞ 3 വർഷങ്ങളിലെയും കടം ഏകദേശം 37 കൂടുതലാണ്. അതുകൊണ്ട് തീർന്നില്ല അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കടം മാത്രമല്ല, കിഫ്ബി വഴിയായിട്ട് എടുത്തിരിക്കുന്ന 70,762 കോടി, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്, പറഞ്ഞല്ലോ ഇപ്പൊ തൊട്ട് മുൻപ് ധനമന്ത്രി പറഞ്ഞല്ലോ 64 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു എന്ന്, അത് കൊടുക്കാൻ വേണ്ടി കടമെടുത്തിരിക്കുന്ന, അതാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ. ഇത് രണ്ടും കൂടി ബജറ്റിനകത്ത് ഉൾക്കൊള്ളിക്കണം. ഇത് രണ്ടും ബജറ്റിന് പുറത്തുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് ഗവൺമെന്റ്, അതായത് ഡോക്ടർ തോമസ് ഐസക്ക് കിഫ്ബി വന്നപ്പോഴേ പറഞ്ഞത്, അതുപോലെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ബജറ്റിന് പുറത്തുള്ള കടമാണ്, അതുകൊണ്ട് ബജറ്റിൽ ഇത് പറയേണ്ട ആവശ്യമില്ലെന്നാണ്. അപ്പൊ പക്ഷെ ബജറ്റ് സ്പീച്ച് എടുത്തു നോക്കിയാൽ അഭിലാഷിന് കൃത്യമായിട്ട് ഈ കടത്തിന്റെ കണക്ക് കാണാം. അതേസമയത്ത് ബജറ്റ് ഡോക്യുമെന്റ് ആയ ബജറ്റ് ഇൻ ബ്രീഫിൽ ഇത് കിട്ടുകയുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ രണ്ട് കടം, അതായത് ഈ 70,762 കോടിയും അതോടൊപ്പം തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുത്തിട്ടുള്ള 30,000 കോടിയും സി എ ജി പറഞ്ഞു ബജറ്റിനകത്താക്കണം. ഫിനാൻസ് മിനിസ്റ്റർ, അതായത് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു അത് ബജറ്റിനകത്താക്കണം. കേന്ദ്ര ഗവൺമെന്റും പറയുന്നു അത് ബജറ്റിനകത്താക്കണം. അങ്ങനെ ആക്കിയിരിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് ബജറ്റിനകത്ത് കണക്ക് കൂട്ടി പറഞ്ഞപ്പോഴാണ് ഇപ്പോ 40% വരെ എത്തിയിരിക്കുന്നു, അതായത് 29% നിർത്തേണ്ട കടം 40% വരെ എത്തിയിരിക്കുന്നു. അഭിലാഷ്, ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ രണ്ട് അയൽ സംസ്ഥാനങ്ങളെ നമുക്കൊന്ന് നോക്കാം. കർണാടകത്തിന്റെ കടം 27.8%, അതുപോലെ തമിഴ്നാടിന്റേത് 26.24%.
അപ്പോഴാണ് കേരളത്തിന്റെ കടം 40% മുകളിലായിരിക്കുന്നു എന്ന് റിസർവ് ബാങ്ക് പറയുന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് നമ്മുടെ ശ്രോതാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. അല്ല, ഒരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് കിഫ്ബി വഴി എടുത്ത കടവും സോഷ്യൽ സെക്യൂരിറ്റി എന്തുകൊണ്ടാണ് ഇത് രണ്ടും പിന്നെ ബജറ്റിൽ വരണം, ബജറ്റിനകത്താണ് എന്ന് ഈ സി എ ജിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നിർമ്മലാ സീതാരാമനും പറയുന്നത്? മൂന്ന് കാരണങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ട് കിഫ്ബി ബോണ്ടിൽ എല്ലാവരും പണം നിക്ഷേപിക്കുന്നു? കാരണം ഗവൺമെന്റ് ആണ് അതിന്റെ ഗ്യാരണ്ടർ. എന്ന് വെച്ചാൽ ആകാശം ഇടിഞ്ഞു വീണാല് ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ആ കടം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അതിൽ തന്നെ തീരുന്നില്ല അഭിലാഷ്. അതായത് സംസ്ഥാന ഗവൺമെന്റിന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, കേന്ദ്ര ഗവൺമെന്റ് അത് തിരിച്ചടയ്ക്കും. അതാണ് അവിടുത്തെ ധൈര്യം, ഈ സോവറിൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാരണം അത്. ഇനി രണ്ടാമത്തെ കാരണം, നമ്മുടെ മോട്ടോർ വെഹിക്കിൾസ് ടാക്സിന്റെ 50% നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്, ഖജനാവിലേക്കല്ല പോകുന്നത്. ബജറ്റില് ഉൾപ്പെടുത്തണ്ടായിരുന്നു ഇത്, ഖജനാവില് പോകേണ്ട പണം അങ്ങോട്ട് പോകാതിരുന്നെങ്കിൽ. പക്ഷേ ആ പണം പോകുന്നത് അങ്ങോട്ടാണ് എന്ന് വെച്ചാൽ അത് ബജറ്റിനകത്ത് വരില്ലേ. മൂന്നാമത്തെ കാരണം, നമുക്കറിയാം 1% പെട്രോളിയം സെസ് ഇവിടെ ഈടാക്കുന്നുണ്ട് കേരളത്തില്, അത് പോകുന്നതും കിഫ്ബി ഫണ്ടിലേക്ക്, അതായത് കിഫ്ബിയുടെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ഫണ്ട് പോകുന്നത്. അപ്പൊ മൂന്ന് കാരണങ്ങൾ: ഒന്ന്, മോട്ടോർ വെഹിക്കിൾസ് ടാക്സിന്റെ അങ്ങോട്ട് പോകുന്നു; രണ്ട്, സെസ് ഈടാക്കുന്നത് അങ്ങോട്ട് പോകുന്നു; മൂന്ന്, ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടർ. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ കടം ഗവൺമെന്റിന്റെ ബജറ്റിനകത്ത് തന്നെ വരണം എന്ന് അനുശാസിക്കുന്നത്. ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാകും.